രാജ്യത്ത് കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്നതോടെ സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ ശക്തമാക്കി. ദില്ലി, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ വാരാന്ത്യ കർഫ്യൂ തുടരുകയാണ്. തമിഴ്നാട്ടിൽ ഇന്ന് സമ്പൂർണ്ണ അടച്ചിടലാണ്. ദില്ലിയിലും മുംബൈയിലും 20,000 മുകളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യം കോവിഡ് മൂന്നാം തരംഗത്തിന്റെ പിടിയിലായ ഈ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ്. കർണാടക, ദില്ലി എന്നിവിടങ്ങളിൽ വാരാന്ത്യ കർഫ്യൂ രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. അവശ്യ സർവീസുകൾ മാത്രമാണ് ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുക. തമിഴ്നാട്ടിൽ രാത്രികാല കർഫ്യൂവിനൊപ്പം ഇന്ന് സമ്പൂർണ്ണ അടച്ചിടലുമാണ്. രാജ്യത്തെ ആദ്യ ഒമൈക്രോൺ മരണം റിപ്പോർട്ട് ചെയ്ത രാജസ്ഥാനിൽ സ്കൂളുകൾക്ക് ജനുവരി 17 വരെ അവധി നൽകിയിട്ടുണ്ട്. പശ്ചിമബംഗാൾ, തെലങ്കാന, ഝാർഖണ്ഡ്, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ തിങ്കളാഴ്ച മുതൽ രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ചു. 10-12 ക്ലാസുകൾ ഒഴികെ സ്കൂളുകളും കോളേജുകളും ഫെബ്രുവരി 15 വരെ അടച്ചിടും. പാർക്കുകൾ, മ്യൂസിയങ്ങൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ജിം, സ്വിമ്മിംഗ് പൂളുകൾ തുടങ്ങിയവയും അടയ്ക്കും. ദില്ലിയിൽ കഴിഞ്ഞ ദിവസം 20,151 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ദില്ലിയിലെ പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് 19.6% ഉയർന്നു. മുംബൈയിൽ 20,318 കേസുകളും റിപ്പോർട്ട് ചെയ്തു. മുംബൈയിൽ മാത്രം TPR 28% കടന്നു. അതേസമയം ഒമൈക്രോൺ ഭീഷണി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കൗമരക്കാർക്കടക്കമുള്ള വാക്സിനേഷൻ്റെ വേഗത കൂട്ടാൻ കേന്ദ്രം നിർദ്ദേശം നൽകി. കൈരളി ന്യൂസ്, ദില്ലി.